മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു ആ വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് നിയമസഭയിലെ പ്രതിപക്ഷ എം എൽ എമാരിൽ അഞ്ച് പേരിപ്പോൾ നിരാഹാരം നടത്തുന്നു എന്ന വാർത്തയാണ് നേരത്തെ കേട്ടത്. അഞ്ച് എം എൽ എമാർ പ്രതിഷേധം നടത്തുന്നതിൻ്റെ കാരണം മെഡിക്കൽ ബില്ലടക്കം സഭയിൽ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്നു. പ്രതിഷേധം രൂപപ്പെടുന്നു. പ്രതിപക്ഷ ബഹളത്താൽ സഭ മുഖരിതമാകുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, സഭയിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം വന്നത്? ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് സഭയിൽ നിന്ന്? പ്രതീക്ഷയിൽ നിലവിൽ രാവിലെ തന്നെ ഇന്ന് അടിയന്തര പ്രമേയ വിഷയമായി തന്നെ സഭയിൽ ഉന്നയിച്ചത് ബാലാവകാശ കമ്മീഷനിലെ നിയമനം സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു. ഈ ബില്ലിന്റെ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷം സഭയിൽ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരു മന്ത്രി ഇന്ന് സുപ്രധാനമായ മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ല്, 2017 മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല, മറിച്ച് മന്ത്രി അവതരിപ്പിക്കാതെ അത് നിയമമന്ത്രിയെ മറ്റോ ഏൽപ്പിക്കണം എന്നൊരാവശ്യം രാവിലെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ എഴുന്നേറ്റ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റത്. തുടർന്ന് അവർ ബില്ലിന്റെ കോപ്പി വലിച്ചു കീറുകയും ചെയ്തു. ഏതായാലും അഞ്ച് പ്രതിപക്ഷ എം എൽ എമാർ സത്യാഗ്രഹം നിലവിലിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോജി എം ജോൺ, എൻ ഷംസുദ്ദീൻ, അതോടൊപ്പം തന്നെ വി പി സുചീന്ദ്രൻ, ടി വി ഇബ്രാഹിം, എൽദോസ് കുന്നപ്പള്ളി എന്നീ അഞ്ച് എം എൽ എമാരാണ് ഇപ്പോൾ ഏതായാലും സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രാജിവെക്കുംവരെയും ഈ പ്രതിഷേധവുമായി സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രി കെ കെ ശൈലജ ഈ സ്ഥാനത്തിരിക്കാൻ അർഹയല്ല. ഇത്ര രൂക്ഷമായ ഒരു കോടതി വിമർശനം നേരിട്ടിട്ടും ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. അടിയന്തരമായി മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ഏതായാലും പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും നിലവിലിപ്പോൾ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് സഭാ കവാടത്തിൽ ഈ സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് ഒപ്പം ഇരുന്ന മുദ്രാവാക്യം വിളിയുമായി തുടരുകയാണ്. നിയമസഭയിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ബില്ല് അവതരിപ്പിച്ച് ബില്ലിന്റെ ചർച്ച നടക്കുകയും. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നിയമസഭയിൽ നിന്ന് നൽകിയത്.